ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഹലറി ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജെറമിയ പ്രവാചനോട് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സന്ദേശം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ജറമിയ പ്രവാചൻ്റെ പുസ്തകം രണ്ടാമത്തെ ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വചനം വ്രതം ഒന്ന് വായിക്കാമോ അസ്റ്റൊന്ന് വായിക്കോ ജെറിയ വൺ സെവൻ അതിന് യഹോവ എന്നോട് അരുളിച്ചത് ഞാൻ ബാലനെന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയയ്ക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം അമേ അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ ദൈവം നമ്മൾക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയുടെ വിജയം നമ്മളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു നോക്കുകയാണെങ്കിൽ ബാലൻ എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൻ്റെ വയസ്സ് മാത്രമാകണമെന്നില്ല ദൈവത്തിൻ്റെ ആ ദൈവത്തെ അറിഞ്ഞ് യു കുഡ് ബി ഓൾസോ യൂത്ത് ഇൻ ക്രൈസ്റ്റ് ദൈവം ഇപ്പം ദൈവത്തെക്കുറിച്ചുള്ള വലിയ ആഴമായ ജ്ഞാനമില്ലാത്ത ആത്മീയ ഒരു യുവാവാണ് നോട്ട് എ ഗ്രോണ ഒരു അത്ര അറിവിൽ നിറഞ്ഞ ഒരു പണ്ഡിതനല്ല എനിക്ക് അത്രയൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷയുടെ നായകനും അതിൻ്റെ കർത്താവുമെല്ലാം യേശുവാണ് നമ്മൾ വെറുതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായിട്ട് കൊടുത്താൽ മാത്രം മതി ദൈവം നമ്മളെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കും ഒരാമയം പറയാമോ ഹാലേ ലൂഹിയ കാരണം ജെർമിപ്രാവ് ദിവസം മുപ്പത്തിരണ്ടാം തീയതിയായം പതിനേഴാമത്തെ വചനം പിന്നെ ദൈവം ജർമിയോട് പറയുകയാണ് ആ ലോട്ട് ഗോഡ് ബി ഹോൾഡ് യു ഹാവ് മെയ്ഡ് ദ ഹെവൻസ് ആൻഡ് ദി ഏർത്ത് ബൈ യുവർ ഗ്രേറ്റ് പവർ ആൻഡ് ഔട്ട് സ്ട്രെച്ച്ഡ് ആം ദർ ഇസ് നത്തിങ് ടു ഹാർഡ് ഫോർ യു അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ജർമിപ്രഭാൻ്റെ വചനം ആ അധ്യാ ആ വചനത്തിലൂടെ മുപ്പത്തിരണ്ട് പതിനേഴിലൂടെ ആ പ്രവാചകൻ ദൈവത്തോട് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ് എങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അങ്ങാണ് അങ്ങയുടെ ഭുജബലത്താൽ ആണ് അത് മുഴുവൻ സൃഷ്ടിച്ചത് അതുകൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല അത് നമ്മൾ വിശ്വസിക്കണം നമ്മളുടെ ദൈവം ഈസ് എ മൈറ്റി ഗോഡ് ജഗോ എലോഹം എല്ലാത്തിലും മതിയായ ഒരു ശക്തനാണ് സ്വന്ന് വായിക്കാമത് ജെറിയ പതിനേഴ് അയ്യോ യഹോവയായ ദൈവമേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു നിനക്ക് അസാധ്യമായി ഒന്നുമില്ല അമീൻ ദൈവം ഒരു വചനം കൊണ്ട് ഒരു വാക്കുകൊണ്ട് മാത്രമാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത് നമ്മൾ കാണുന്നതും നമ്മൾ അറിയുന്നതുമായ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വാക്കുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ദൈവത്തിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് വാക്കാണ് അതും വലി വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടായ വാക്ക് പോലെ തന്നെ ശക്തിയുള്ളൊരു വാക്കാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് പറയുന്നതും അതുപോലെ ശക്തിയുള്ള വചനമാണ് അയുനീ കാരണം അതിൻ്റെ ഉത്ഭവം ഒരേ ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള വെളിച്ചം മുഴുവത്തിൻ്റെയും ഉത്ഭവം ആ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു വാക്കാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ വാക്കിൽ എന്തുമാത്രം ശക്തിയുണ്ട് ക്രിയ ചെയ്യുവാനുള്ള ശക്തിയുണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളെ അലട്ടുന്ന വിഷയത്തിൻ്റെ മുകളിൽ ആധിപത്യം എടുക്കുവാൻ പറ്റുന്ന വചനങ്ങളാണത് അത് നമ്മൾ അങ്ങനെ എടുക്കണം കാരണം ഇതിൻ്റെ ഉത്ഭവം അധികാരത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ നമുക്കറിയാം എബ്രാഹിം എബ്രാഹിം ഉള്ള ഒന്നാമതീയോ മൂന്നാമത്തെ വചനം പറഞ്ഞാൽ ഇതെല്ലാം താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തിന്റെ ശക്തിയാണ് ഇത് വേർഡ് ദ പവർ ഓഫ് ദ വേൾഡ് അപ്പൊ മനസ്സിലാക്കണം ആ പവർ സൃഷ്ടിക്കാൻ പറ്റി പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാൻ പറ്റുന്ന വചനമാണെങ്കിൽ ആ വചനത്തെ എന്നെ സംരക്ഷാ സംരക്ഷിക്കാം നീ ഭയപ്പെടേണ്ട എന്നുള്ള വചനത്തിനും അതേ ശക്തിയുണ്ട് അപ്പോൾ എൻ നമ്മളുടെ എതിരെ വരുന്ന എന്തായിക്കോട്ടെ അതിൻ്റെ മുകളിൽ ആധിപത്യം എടുക്കുവാനും നമ്മൾക്കൊരു വിജയം തരുവാനും കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് ഈ പ്രവാചകൻ പറയുന്നത് ദൈവമേ യഹോവയെ നീ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതാണ് നിന്റെ കരവേലയാണത് അയുത്തി നമ്മളാരുടെ കരവേലയാ നമ്മളും ദൈവത്തിൻ്റെ കരവേലയാ ഹാലേ ലൂയ്യ അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം ഒരു പ്രശ്നവും ഇല്ലാതെ താങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെയും ദൈവം താങ്ങും നമ്മളെയും ദൈവം താങ്ങും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പറഞ്ഞാൽ പറയുക നീ എൻ്റെ ഉള്ളം കയ്യിലാണ് ഒരുവനും നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുവാൻ പറ്റിയില്ല നമ്മ ദൈവത്തിൻ്റെ കണ്ടെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഒരു ദൈവമാണ് നമ്മളെ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവ സഹോദര സഹോദരി നമ്മൾ വിശ്വസിക്കണം ഏറ്റവും കൂടുതൽ നമുക്കൊരു വിശ്വാസം വേണ്ടതാണ് ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് കാരണം അതാണ് റോമാ റുലേഷൻ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനത്തിലുള്ള അടിസ്ഥാനം നമ്മൾക്കുള്ള എന്താണ് പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപാട് പരിസ്ഥാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ നിങ്ങളുടെയും അനു അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് സഭ ഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ സത്യം ദൈവം നമ്മളെ അതിൻ്റെ അതിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു മാനിഫെസ്റ്റേഷനായിട്ട് ദൈവം എന്ത് ചെയ്തു ഏഹ് ആ മെയിൻ അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് ദൈവത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും വിലപിടുപ്പുള്ള പുത്രനെ തന്നു ഐ വി മീ അങ്ങനെയാണെങ്കിൽ ദൈവം വേറെ എന്തെല്ലാം നമുക്ക് തരും അതല്ലേ നമുക്കറിയാം എന്ന് പറയുന്നുണ്ട് നമ്മൾ പാപികളായിരുന്നപ്പോൾ പകരക്കാരനായിട്ട് യേശു ആകുന്ന ദൈവത്തിൻ്റെ പുത്രനെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവമായിട്ട് രമ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ അനുഗ്രഹം എന്ന് സത്യം മനസ്സിലാക്കണം ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് പിന്നെ അതേ അധ്യായത്തിൽ തന്നെ മുപ്പത്തിരണ്ട് ജെർമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് യു ഹാവ് ബ്രോട്ട് യുവർ പീപ്പിൾ ഇസ്രായേൽ ഔട്ട് ഓഫ് ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ് വിത്ത് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് വിത്ത് എ സ്ട്രോങ് ഹാൻഡ് ആൻഡ് ആൻഡ് ടാം നിന്റെ ജനമായ ഇസ്രയേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു മനസ്സിലാക്കണം അന്ന് നമ്മൾ ഒരു നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ അന്നത്തെ ചരിത്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സങ്കല്പിക്കുകയാണ് ഫേറോ ആണ് അന്ന് ഏറ്റവും വലിയ എന്നാ ഒരു രാജാവ് ശക്തിയുള്ള ലോകത്തിൽ അറിയാവുന്ന ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള വ്യക്തിയാണ് ഫെറോ ഈജിപ്തിലെ അങ്ങനെയുള്ള ഈ ജടത്തിൽ നോക്കുമ്പോൾ ഇത്ര വലിയ ശക്തിയുള്ള ഒരു സ ഒരു രാജാവിൻ്റെ കീഴിൽ നിന്ന് ഈ അടിമകളാകുന്നവരെ ഈ എന്നാ പറയുന്ന ഒരു വടിയും പിടിച്ച് വന്ന മോശ എങ്ങനെ മോചിപ്പിക്കും മോശയല്ല മോചിപ്പിച്ചത് ദൈവത്തിൻ്റെ ഭുജ്ജലമാണ് ആ ഖരമാണ് ആ ജനത്തെ മോചിപ്പിച്ചത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം മോശം എന്നെ പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് പറയും ഞാൻ എങ്ങനെ ഫെയറോടെ മുമ്പിൽ പോയി പറയും എന്ത് പറയും എൻ്റെ ഇസ്രായേൽ ജനത്തോട് എന്ത് പറയും അത് ദൈവം പറഞ്ഞു നീ പറയേണ്ട ആയത്രേ ഉള്ളൂ ഞാൻ ഞാനാവുന്നവനാണ് എന്നെ വിട്ടത് ദ ഐ ആം ഹാവ് സെൻറ്റ് യു ദി ഐ ആം ഹു സെൻറ്റ് യു എന്ന് പറഞ്ഞാൽ മതി കാരണം എന്താണ് ഐ ആം എല്ലാം നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഐ ആം ഞാനാണ് ഞാനാകുന്നവൻ നിന്നെ അയച്ചെന്ന് പറഞ്ഞാൽ മതി സൗര ഇന്ന് നമുക്ക് ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഞാൻ അയക്കുന്നവൻ എൻ്റെ എൻ്റെ രക്ഷയാകുന്നവൻ എൻ്റെ വിടുതലാകുന്നവൻ എൻ്റെ വീടിനടുപ്പാകുന്നവൻ എൻ്റെ സൗഖ്യമാകുന്നവൻ എൻ്റെ സമാധാനമാകുന്നത് എൻ്റെ എന്ത് ആവശ്യമുണ്ടോ അതാകുന്ന ആ ദൈവമാണ് നമ്മളുടെ ദൈവം അയുദ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ദൈവം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിറവേറും

ഞാൻ തുറന്നത് ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല ഇതേ വചനം തന്നെ ഐസപ്രവേന ദിവസം ഇരുപത്തിരണ്ടാമതി അധ്യായം ഇരുപത്തിരണ്ടാമത വചനത്തോടുള്ള ഇതേ അധ്യായം വചനം തന്നെ ഐസ ഞാൻ ട്വന്റിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടക്കുകയില്ല അവൻ അടച്ചാൽ ആരും അപ്പം ദൈവത്തിന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്ക് ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും അത് കവർന്നെടുക്കാൻ പറ്റുകയില്ല അയുദ്മി പിന്നെ ഒരു വ്യക്തിക്കും എൻ്റെ എൻ്റെ കൂട് ഒരു ബാധയ്ക്കും എൻ്റെ കൂടാരത്തിൽ വരാൻ പറ്റിയില്ല കാരണം ദൈവം എൻ്റെ കാവലും എൻ്റെ കോട്ടയുമാണ് അയുദ്ധ്മി ദാറ്റ് യു നോ ഹിസ് എസ് എ സ്ട്രോങ് ടവർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടെങ്കിൽ നമ്മൾക്ക് പൂർണ്ണമായ സമാധാനത്തിന് അവകാശമുണ്ട് അയുദ്മി ഹാല ലൂയ പിന്നെ നമ്മൾ സക്രബ്ര അല്ല ഇരുപത്തിരണ്ടാമത്തെ പതിനാൽ വായിക്കാം പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് നീ അവരോട് സത്യം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുത്തിരിക്കുന്നു മനസ്സിലാക്കണം ദൈവം ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തതാണ് ആർക്കാണ് കൊടുത്തത് എബ്രാഹിം ഇസാഖ് യാക്കോബിന് വാഗ്ദാനം ചെയ്തതാണ് പക്ഷെ അത് എന്താ പറയുന്നത് ഫിസിക്കലായിട്ട് ആ ആ അനുഗ്രഹം പ്രാപിക്കുന്നത് വളരെയേറെ കാലം കഴിഞ്ഞിട്ടാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും വിത്ത് മീ ദൈവം എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം ഹാലോ ലൂയ അതുകൊണ്ട് മനസ്സിലാക്കണം ഈ ഒറ്റ വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് സംഖ്യ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പതാമത്തെ വചനത്തിൽ രണ്ട് പേർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റി സംഖ്യ പതിമൂന്ന് മുപ്പതിൽ രണ്ട് വ്യക്തികൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റി എന്താണ് ദൈവത്തിൻ്റെ ഉടമ്പടി മാറാത്ത ഉടമ്പടിയാണ് അത് ആരോട് ഉടമ്പടി കൊടുത്തുന്നതല്ല ഉടമ്പടി കൊടുത്തതാരാന്നുള്ളതാണ് അയുന്നി ഉടമ്പടി കൊടുത്ത ദൈവം മാറാത്ത ദൈവമാണ് അത് ആ കൊടുത്ത അന്ന് ഉടമ്പടി ആദ്യമായിട്ട് കൊടുത്ത വ്യക്തിക്ക് കൊടുത്ത ദൈവവും ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന ദൈവം ഒരേ ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി മാറുന്നില്ല ഉടമ്പടിയുടെ മാറും ബട്ട് വിൽ നോട്ട് അനുഗ്രഹിത എന്നാൽ ഖാലിബ് ജനത്തെ മോശയുടെ മുമ്പാകെ നിശബ്ദരാക്കിയിട്ട് നാം ചെന്ന് അത് കൈവശമാക്കുക അത് ജയിക്കുവാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു കഴിയുമെന്ന് പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ എന്താണ് ദൈവം എബ്രഹാം ഇസ്ഹാഖ് യാക്കൂബിന് വാഗ്ദാനം ചെയ്തതാണ് ദൈവം വാഗ്ദാനം ചെയ്താൽ നമുക്കത് കിട്ടും ഇവിടെ ദൈവം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ അത് നിന്റെ അവകാശമാണ് നിനക്കത് പ്രാപിക്കാൻ പറ്റും നീ അത് ഏറ്റെടുത്താൽ മതി അതുകൊണ്ടാണ് മനസ്സിലാക്കണം നമ്മൾ പുറപ്പാട് പുസ്തകം തന്നെ വായിക്കുമ്പോൾ രണ്ടാം തീയതിയാണ് പലപ്പോഴും പറയുന്നതാണ് അല്ലേ അവസാനത്തെ മൂന്ന് വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിന് ഇരുപത് ഇരുപത്തൊന്നൊക്കെയാണ് വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം ഇസ്രായേൽ ജനം അവർ അവരുടെ അടിമത്തത്തിൽ കരു നിലവിളിച്ചു ദൈവം കേട്ടു ദൈവം അവരുടെ സ്വരം കേട്ടു അവരെ അംഗീകരിച്ചു എന്താണ് ഓർത്തു അവർ അംഗീകരിച്ചു പെട്ടെന്ന് ദൈവം അവരുടെ നിലവിളി കേട്ടു അബ്രാഹിനോടും ഇസ്സഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ ഉടമ്പടി ദൈവം ഓർത്തു ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അവരുടെ അവസ്ഥയെ അറിഞ്ഞു അറിഞ്ഞു ഇത് അറിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു ഒരു വചനം കൂടെ പറയണം അവിടെ ദൈവം പ്രവർത്തിച്ചു ദൈവം ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ദൈവം പ്രവർത്തിച്ചു നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവം നമ്മൾ ആ ദൈവത്തിന്റെ ഉടമ്പടിയുടെ കീഴിൽ വരികയാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഹു വിൽ ഡൂസ് കവർന്റ് സക്രിയ സക്രീപ്രവാൻ ദിവസം നാലാമത്തെ ദൈവം ആറാമത്തെ വചനം വായിക്കാം വായിക്കാംണ്ട് സൈനബലത്താലല്ല കരബലത്താലല്ല പക്ഷെ ദൈവത്തിന് ആത്മാവിലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവായി ദൈവം സെറുബാബലിനോട് ചെയ്യുകയാണ് അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് സെറുബാബലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണിത് സൈന്യത്താലല്ല ശക്തിയാലും അല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു അപ്പൊ അതിന് മുമ്പുള്ളത് വായിക്കുകയാണെങ്കിൽ മല അല്ലെങ്കിൽ താഴ്വാര ഇതൊന്നും ദൈവത്തിന് ഒരു ഒരു പ്രശ്നമല്ല ഏത് മലയാ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ ഏഴ് താഴ്വര് വാലിയാണ് നിൻ്റെ മുമ്പ് നിൽക്കുന്നത് ദൈവത്തിന് അതൊരു പ്രശ്നമല്ല മലയിടിച്ച് ഒരു വഴി ഒരുക്കാൻ പറ്റുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂത്താണ് സാ യൗവനക്കാരാണ് നമ്മൾക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും പറയരുത് അത് പറയുകയാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ പറയുന്നത് എൻ്റെ കഴിവിലാണ് ഞാനിതും ചെയ്യാൻ പോകുന്നത് അതേസമയം നീ ഏറ്റു പറയാണ് എൻ്റെ കഴിവല്ല ജഷോഫാത്ത് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ പക്ഷേ ഞങ്ങളുടെ കണ്ണിൽ അങ്ങേക്കാണ് കണ്ണുകൾ അങ്ങിലേക്കാണ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല നമുക്കറിയാം ന്യായപീഠന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ഗഡിയോനടല്ലേ ദൈവം പറഞ്ഞു എന്നാ പരാക്രമശാലി അല്ലേ വിറച്ച് മീരിയന്മാരെ വിറച്ച് ജോലി അതാ ഗോതമ്പ് മെതിച്ച ആ ആ ഗതിയോനോട് ഗീതിയോനോട് ദൈവം പറയുക ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൈവത്തിൻ്റെ മാലാഹം വന്ന് പറയും ദൂതം വന്ന് പറയുകയാണ് പരാക്രമശാലി സഹോദര നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മളും പരാക്രമരാകും നമ്മൾക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടാകുകയില്ല പിന്നെ വേറൊരു വേറൊരാശയം പറഞ്ഞതാണ് ദൈവം പറയുകയാണ് ഗോ വേർ ഐ സെൻറ്റ് യു ഞാൻ അയക്കുന്നോടത്ത് നിങ്ങൾ പോകണം നീ പോകണം ഇതെല്ലാം ആ വചനത്തിലുള്ള ഈ മൂന്ന് കാര്യങ്ങൾ യു ഷാൽ എന്നാ പറയുന്നത് ഒന്ന് ഡോൺ സേ ദ യൂത്ത് രണ്ടാമത് ഗോ വേർ ഐ സെൻഡ് യു ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവം നമ്മളെ അയക്കുന്നത് എന്ന് വെച്ചാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യണം അയുദ്ധ്മി അത് നമ്മൾ ദൈവം നമ്മളെ അയച്ച സ്ഥലത്തേക്കാണ് പോകേണ്ടത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഹലോ ദൈവം നമുക്കൊരു ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ദൈവത്തിന് വേണ്ടി നമ്മൾ ആലോചിച്ച് ജഡത്തിൽ ഇതാണ് ഇതാണ് ഇത് നല്ലൊരു കാര്യമാണ് അല്ല അത് നല്ല കാര്യമെന്നല്ല ഗോ വെയർ ഐ സെൻഡ് യു ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസത്തോടെ ചെയ്യുക അതാണ് ഒരു യജുമാനന് ഏറ്റവും പ്രീതികരമായ ആ കൃത്യൻ യജുമാനൻ്റെ കൽപ്പന അനുസരിക്കുക അയുത്നി അല്ലാതെ യജുമാനന് നല്ലതാണെന്ന് തോന്നിയ കാര്യങ്ങൾ കൃത്യം ചെയ്യുന്നതല്ല യജമാനൻ എന്ത് പറയുന്നുവോ അതനുസരിക്കുക സോ ഇസ് എസ് ഗോ വെയർ ഐ സെൻഡ് യു അല്ലെ എസിക്കൽ പ്രവചനം പുസ്തകം രണ്ടാമതീയതിയോ മൂന്നാമത്തെ പ്രവചനം വായിക്കാം ബിസ്റ്റർ എസ് എ കി രണ്ട് മൂന്ന് ആൻഡ് ഈ സെറ്റ് ടു മീ സൺ എ മാൻ ഐ എം സെൻഡിങ് യു ടു ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ടു എ ബല്യസ് നേഷൻ ദാറ്റ് ഹാസ് റിബെൽഡ് എഗെയിൻസ്റ്റ് മീ ദേ ആൻഡ് ദിയർ ഫാദേഴ്സ് ഹാവ് ട്രാൻസ്ക്രസ്ഡ് എഗെയിൻസ്റ്റ് മീ ടു ദിസ് വെരി ഡേ ഹലോ ലൂയ പലപ്പോഴും നമുക്കറിയാം നമുക്ക് പോകാനിഷ്ടമുള്ളത് എന്താണ് നല്ലൊരു ഒരു നല്ല ആരാധിക്കുന്ന ഒരു സഭ അങ്ങനല്ലോ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം ദൈവം നമ്മളെ എവിടെ അയക്കുന്നുവോ ദൈവം നമ്മൾക്ക് എന്ത് ശുശ്രൂഷ തരുന്നുവോ അത് വിശ്വസ്തയോടെ ചെയ്യണം കാരണം നമുക്കറിയാം കുറേ പറയുന്നുണ്ട് എന്താണ് പൗലോസ് നട്ടു അപ്പോലോസ് നനച്ചു പക്ഷേ വർധനം ദൈവമാണിത് വളർച്ച ദൈവമാണ് തരുന്നത് അപ്പം നീ നിലക്കേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്താൽ മതി അത് നീ വിതയ്ക്കേണ്ടവൻ വിതയ്ക്കണം നനയ്ക്കേണ്ടവൻ നനയ്ക്കണം വളർച്ച ദൈവം തന്നോളൂ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല സോറി അവൻ എന്നോട് അരുളിച്ചത് മനുഷ്യപുത്ര എന്നെ നിഷേധിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് നിഷേധിയായ ജനതയുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു അമ്മേ നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു സത്യം ഇതാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാനെ രക്ഷിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് പാപിയെ തേടി രക്ഷിക്കാനാണ് അപ്പോൾ നമ്മളുടെ ശുശ്രൂഷ അനുരഞ്ജന ശുശ്രൂഷയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികളെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ആയുധി അപ്പോൾ മനസ്സിലാക്കണം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസതയോടെ ചെയ്യണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഭവനത്തിൽ അലഞ്ഞു തിരിഞ്ഞു പോയ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ലൂക്കാൻ ശുഷ അഞ്ചാം പതിനഞ്ചാമത്തെ അധ്യായത്തിലുള്ള ധൂർത്തപുത്രനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് പിതാവിന് ഏറ്റവും സന്തോഷമുണ്ടായത് അതുപോലെ തന്നെ ഇന്ന് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയണം നമ്മൾക്ക് തന്നിരിക്കുന്ന ഇത്ര ശ്രേഷ്ഠമായ ശുശ്രൂഷ അയുദ് നീ ചിലപ്പോൾ നമ്മളതിൻ്റെ ഫലം നമ്മൾ കാണുകയില്ല കണ്ണുകൊണ്ട് കാണുകയല്ലായിരിക്കും പക്ഷെ നമ്മൾ വിശ്വസിക്കണം കോടിക്കണക്ക് ഞാനിപ്പോഴും കോടിക്കണക്കിൻ്റെ കാണാൻ ആൾക്കാര് ഈ സന്ദേശങ്ങൾ കേട്ടിട്ട് യേശുവിനെ രക്ഷകൃന്ദ് സ്വീകരിക്കും നമ്മൾ കുതിരകളെ എണ്ണേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾക്ക് ഏൽപ്പിച്ച് ദൗത്യം ചെയ്താൽ മതി ദൈവം അത് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുമെന്ന് ആരുടെ മഹത്വത്തിന് ദൈവത്തിൻ്റെ മഹത്വൻ ഹാലോയ പിന്നെ അടുത്ത അടുത്തു വായിക്കാം നാലാമത്തത് എസ് അവർ അഹങ്കാരവും ദുശാഠ്യവുമുള്ള മക്കളാകുന്നു അവരുടെ അടുക്കലേക്കാവുന്നു ഞാൻ നിന്നെ അയക്കുന്നത് ദൈവം ഇപ്രകാരം ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം അമേൻ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം ഫോർ ദർ ഇൻപ്യൂഡൻറ്റ് ഹാഡ് ഹാർട്ടഡ് ആൻഡ് സ്റ്റബേൺ ചിൽഡ്രൻ ഐ ആൻഡ് സെ ടു നമ്മൾ പറയുന്നത് നമ്മൾ മനുഷ്യരോട് പറയുന്നത് നമ്മളുടെ അഭിപ്രായമായിരിക്കരുത് അയുധി ദ ലോഡ് ഗോഡ് എന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറയേണ്ടത് മായം ചേർക്കാത്ത വചനമായിരിക്കണം അയുധി അല്ലാതെ നമ്മളുടെ അഭിപ്രായം വെച്ച് മനുഷ്യൻ്റെ ചെവിക്ക് ഇമ്പമുള്ള കാര്യങ്ങൾ വളച്ച് തിരിച്ച് ഒടിച്ച് പറയണമെന്ന് പറയരുത് നമ്മൾ പറയേണ്ടത് ദ സേ ദ ലോഡ് അത് നീ വഴി തെറ്റ് നീ നിൻ്റെ വഴികൾ തിരുത്തിട്ടില്ലെങ്കിൽ നീ നശിക്കുമെന്ന് പറയണേ അത് പറയണം കാരണം എസ് പുസ്തകത്തിൽ നീ ഒരു കാവൽക്കാരനാണ് കാവൽക്കാരന് കൊടുത്തിരിക്കുന്ന ദൗത്യം എന്താണ് ശത്രു വരുന്നതിനെ മുൻകൂട്ടി അറിയിപ്പിക്കുക എന്താ ശത്രു വന്നിട്ട് പറയാതെ ശത്രു കയറി നമ്മൾ ആ കാവൽക്കാരൻ കൊടുക്കേണ്ട ആ വാണിങ് കൊടുക്കാതെ അവർക്കുള്ള മുൻ മുന്നറിയിപ്പ് കൊടുക്കാതെ ആ ശത്രു വന്നിട്ട് ഇവരെ വധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ആ കാവൽക്കാരനാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ മനുഷ്യൻ്റെ പ്രീതി നോക്കിയിട്ടല്ല ദൈവത്തിൻ്റെ വചനം പറയേണ്ടത് നമ്മൾ ദസ് സേ ഗോഡ് ഇങ്ങനെ എന്താണ് നീ ൾ ദുഷ് വഴികൾ മാറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് വയ്ക്കാൻ പോകുന്നത് നാശമാണെന്നുള്ളത് അയുദ് പിന്നെ അഞ്ചാമത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ അവർ നിഷേധികളുടെ ഗ്രഹമാകുന്നുവല്ലോ എന്തായാലും തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം ആ മെയിൻ ഇത് ഇത് നമുക്കുള്ള ദൗത്യം കേട്ടോ പലവരും ദൈവത്തിൻ്റെ സത്യവചനം തുറന്ന് ജോസിയാൻ പറയുന്നതുകൊണ്ട് പച്ചയ്ക്ക് പറയാൻ മടിയ ഹലോ പച്ചയ്ക്ക് പറയാൻ മടിയ കാരണം അത് ഇച്ചിരി ഒന്ന് സോ ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുന്നത് അല്ലേ ഒരു ഗുളിക ഉണ്ടല്ലോ കഴിക്കുന്ന ഗുളിക മതിരി ഉള്ളൊരു ആക്കി ഇട്ടിട്ട് കൊടുക്കുക ഇവിടെ പറയുന്ന അടുത്ത വാചനം അഞ്ചു ഇങ്ങനെ പറയുന്നത് ആസ് ഫോർ ദെ whether they വെദർ ദിയർ വെദർ ദേ റിഫ്യൂസ് ഫോർ ദേ ആർ എ റെബല്യസ് ഹൗസ് യെറ്റ് നോ ദാറ്റ് എ പ്രോഫിറ്റ് ഹാസ് ബീൻ എ മങ് ദ എന്ന് വെച്ചാൽ നീ വിശ്വസതയോടെ ഒരു ദൈവത്തിൻ്റെ സത്യവചനം പ്രവചിക്കുന്നവനാണെന്ന് അവരറിയും അവർ കേൾക്കുകയോ കേൾക്കാതെ നോട്ടെ അവർ ദൈവത്തോട് മല്ലിടുന്ന ജനമാണ് പക്ഷേ നീ ചെയ്യേണ്ട ദൗത്യം നീ വിശ്വസ്തയോടെ ചെയ്യും അങ്ങനെ ചെയ്യേണ്ട എത്ര പേരുണ്ടാവും ഹാൽ ലൂയ അതിനാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്നിപ്പം ഇന്നിപ്പം മാധ്യമങ്ങളിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അയുദ്ധ്മി ഹാ ലൂയ്യ ഈയിടെ ഒരു കാര്യം കേൾക്കാൻ അവസരമുണ്ടായിരുന്നു അതും വരുന്നത് എന്താണെന്ന് വെച്ചാൽ അധികാരമുള്ള വ്യക്തികളാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർ അധികാരമുള്ള വ്യക്തികൾ ഈ അധികാരത്തേക്കാൾ കൂടുതൽ അധികാരമാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത് അയുദ്ധി ഹാലലൂയ ഒരു കാര്യം കേട്ടത് എന്നാണ് ഇതാണ് മനസ്സിലാക്കണം ആ ദൈവത്തിൻ്റെ ജനം ആ എന്നാ പറയുന്നത് വ്യക്തികളുടെ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവമായിട്ട് മല്ലിടുക ഇവിടെ പറഞ്ഞില്ലേ ദ ആർ എ റബല്യസ് ജനറേഷൻ ദൈവം പറഞ്ഞ ആ അവസ്ഥ ഇന്നും ഇവിടെ സഭയിലുണ്ട് ഒരു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഹൈ ഉദ്മി ഹാല നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്ന വളരെ വ്യക്തമായിട്ട് അവർക്ക് ദൈവം നമ്മൾ മനസ്സിലാക്കണം പിശാജ് എതിർക്കുന്നത് ആരെയാണ് യേശുവിനെയല്ലേ യേശുവിനാണ് എതിർക്കുന്നത് വേറെ ഒന്നുമില്ല യേശു ദൈവത്തിൻ്റെ വചനമാണ് അല്ലേ അപ്പോൾ പിശാജ് എതിർക്കുന്നത് എന്താണ് വചനമാണ് വചനത്തെയാണ് വചനമാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ ശത്രു സുന്ന് വായിച്ചേ രണ്ട് കുറഞ്ഞിസ് നാലാമത്തെ അധ്യായം മൂന്നും നാലും വചനങ്ങൾ വായിച്ചേ സത്യം അവിടെ പറയുന്നുണ്ട് ഏറ്റവും വലിയ ശത്രു വചനമാണ് എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കാകുന്നു മറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ വെളിച്ചം കാണാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു അന്ധകാരത്തിൽ നടത്താനായിട്ടാണ് പിശാച ആഗ്രഹിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ വരാനായിട്ടാണ് അവൻ നോക്കുക നീ വേറെ എന്തു വേണോ ചെയ്തോ ഒരു പ്രശ്നവുമില്ല വചനമാകുന്ന യേശുമായിട്ട് നിനക്ക് ഒരു ബന്ധമുണ്ടാകരുത് ഹാല ലൂയ്യ പിന്നെ ഓരോന്ന് ഇങ്ങനെ മാധ്യമത്തിൽ കേൾക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും എങ്ങനെയാണ് ഇവർക്ക് ഇത് പറയാൻ പറ്റുക എന്നുള്ളത് സങ്കടം അതെ ആ ദുഷ്ടജനം അത് കേട്ട് കൈയടിക്കുന്നവരുണ്ട് ഒരു ഒരു കേട്ടത് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന വ്യക്തികൾ തിരികെ പോയവരുടെ മുമ്പിലാണ് ഈ പ്രവചനം കൊടുത്തത് എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ അവർ കൈകൊട്ടുകയാണ് അങ്ങനെയാണ് ഏത് കൈകൊട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആദ്യം പെന്തുക്കോസ് സഭയിൽ വന്നതെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും എങ്ങനെ ഒരു പുരോഹിതന് ഇത് പറയുവാൻ പറ്റുമെന്ന് ഇതാ ഞാൻ പറഞ്ഞേ ഇത് നശിച്ചു പോകുന്നൊരു ജനമാണ് ദിസ് എ റബല്യസ് ജനറേഷൻ ഹാല ലൂയ്യ അവിടെ പറയുന്നതാണ് ഹാല ലൂയ വചനമെന്ന് പറയുന്നത് എന്താ ദൈവം കൊടുത്തതല്ല അതും മനുഷ്യൻ്റെ ദൈവത്തോടു കൂടിയുള്ള അനുഭവങ്ങൾ എഴുതി വച്ചിരിക്കുന്നതാണ് കണ്ടോ ദീ എന്നാ പറയുന്ന ദി 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 ഇമോഷൻസ് അല്ലെങ്കിൽ ദി ദി അനുഭവം തന്നെ കുറച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് അനുഭവങ്ങൾ അപ്പോൾ വ്യക്തികളും ദൈവവുമായിട്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് വചനം പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്ന ആദിയിൽ വചനമായിരുന്നു അല്ലേ ദി ഇൻ ബിഗിനിങ് വാസ് വേർഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് ഈസ് ഗോഡ് അതോ വചന അനുഭവം അല്ല സഹോ സഹോദര അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറിയം ഗർഭം ധരിച്ച ഒരു അനുഭവം കൊണ്ടാണ് അല്ലേ ഒരനുഭവമാണ് മറിയം ഗർവം ധരിച്ചത് വചനത്താലല്ല പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദ വേൾഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ട്വൽട്ട് എ മങ്സ്റ്റർസ് അപ്പോൾ ആ വചനം യേശു ആണ് യേശു ഒരനുഭവമല്ല നമ്മൾ യേശുവിനെ അറിയണം വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകണം ബട്ട് ജീസസ് ഇസ് നോട്ട് എൻ എക്സ്പീരിയൻസ് ജീസസ് ഈസ് എ പേഴ്സൺ ഐ യുഡ് മീ ഒരു വ്യക്തിയാണ് അല്ലാതെ അനുഭവമല്ല അതുകൊണ്ട് വചനം അനുഭവമല്ല వచనం యేసుక్రీస్తు క్రిస్తు హల్లెలూయా